ഒരു കാറ്റാടിക്കടവ് യാത്ര പോയ കാര്യമാണ് ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഞങ്ങളൊരു മൂന്ന് പേര് കൂട്ടുകാർ ചേർന്നാണ് പോയത്. ഏകദേശം ഒരു ആലപ്പുഴയിൽ നിന്ന് ഒരു 9 മണി 9 ആയപ്പം ഞങ്ങൾ നേരെ വൈക്കം ചെന്ന് സുഹൃത്തായ ദിനു എന്ന് പറയുന്ന സുഹൃത്തിനെയും കൂട്ടി നേരെ, ഓ ഞങ്ങൾ കാറിലാണ് യാത്ര ചെയ്തത്, നേരെ തൊടുപുഴയ്ക്കാണ് പിടിച്ചത്. നേരെ വൈക്കത്ത് നിന്ന് നേരെ തൊടുപുഴ ചെന്ന് ഏകദേശം ഒരു 11 മണിയോളം ആയിക്കാണ്. വളരെ പതുക്കെയാണ് പോയത്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. അങ്ങനെയൊക്കെ അത്രയും താമസിച്ച് 11 മണി 11 ആയപ്പോൾ ഞങ്ങൾ തൊടുപുഴ എത്തി. തൊടുപുഴയിൽ നിന്ന് പിന്നെ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര. വണ്ണപ്പുറത്ത് നിന്ന് നിന്നൊരു 10 കിലോമീറ്റർ അതിനടുത്ത് യാത്രയുണ്ട് ഈ കാറ്റാടിക്കടവിലേക്ക്. കാറ്റാടിക്കടവ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവരുടെ ആർച്ച് വെച്ചിരിക്കുന്നത്, കാറ്റാടിക്കടവെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെടത്തില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പകലാണെങ്കിൽ നമുക്ക് അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചെന്നാൽ കറക്റ്റ് സ്പോട്ടിലെത്താം. ഞങ്ങളൊരു 1 മണി ഇവിടെ എടുത്തപ്പോഴത്തേക്കും കാറ്റാടിക്കടവ് എത്തി. അവിടെ ഒരു എത്ര നേരമാണ്, ഒരു 5.5 മണി വരെ ഞങ്ങൾ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഇതാണ് അതിൻ്റെ റോഡ് സൈഡിൽ ഒതുക്കി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. കടൽ പോലെ കിടക്കും. 5.5 മണി ഒരു സ്വല്പം വെളിച്ചമൊക്കെ വീണ സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റ് നേരെ കയറാൻ തുടങ്ങി. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് മേലോട്ട് കയറാൻ. ഞങ്ങൾ നടന്ന് മേളിൽ ചെന്നു. മേളിൽ ചെല്ലുന്നവരെ ഒരു അത്ഭുതം തന്നെ ആയിരുന്നു കാണുക, എന്താണ് നടക്കുന്നതെന്ന് അറിയരുത്. അങ്ങനെ മുകളിലെത്തി കണ്ട കാഴ്ച അപാരമായിരുന്നു. ഇത് തന്നെ ഏത് സാധാരണ ആ സമയത്ത് അവിടെ ഫുള്ള് കോട കയറി കിടക്കുമായിരിക്കും. ഇത് ഞങ്ങൾക്ക് കോടയൊന്നും ഇല്ലാണ്ട് വളരെ വ്യക്തമായിട്ട് അടിവാരം ഏരിയ മൊത്തം കാണാൻ പറ്റി. ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു.